എന്നാലും ആ വസ്തു വിൽക്കാനൊരു മടി. എന്നാ പിന്നെ ഞാൻ അമ്മയോടും അച്ഛനോടും സംസാരിക്കാം, തൽക്കാലം പണി നടത്താനുള്ള പണം അവർ തരും. ഇപ്പൊ തന്നെ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട നന്ദ. അച്ഛൻ ഇതറിഞ്ഞ അച്ഛൻ തന്നെ മുന്നിൽ നിന്ന് വീട് പണി പൂർത്തിയാക്കും. ശരത്തേട്ടൻ ഒന്നും അറിയണ്ട. സ്വന്തം പറമ്പില് സ്വന്തമായിട്ടൊരു വീട്, അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ നന്ദ. ശരത്തേട്ടൻ ഇപ്പോഴും ഞങ്ങളെ വേറിട്ട് കാണുന്നു, അതാ കുഴപ്പം. ആരെയും അമിതമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടും നന്ദനെയും നന്ദന്റെ അച്ഛനും അമ്മയും വല്ലാതെ ആശ്രയിക്കുന്ന പോലൊരു തോന്നല്. അതിന് ശരത്തേട്ടൻ ഞങ്ങളെ ആശ്രയിച്ചില്ലല്ലോ, തരണമെന്ന് തോന്നിയത് ഞങ്ങൾക്ക്. അതൊട്ടും കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വെറുതെ അതേപ്പറ്റി ഒന്നും സംസാരിക്കാതെ ശരത്തേട്ടൻ വാ. പിടിക്കൊന്നും വേണ്ട നന്ദ, നടക്കാനൊന്നും കുഴപ്പമില്ല. ഹോസ്പിറ്റലിലായിരുന്നു മോളെ. ആ വാക്കത്ത് നേരം അച്ഛനെ ഒരുപാട് തല്ലി ഇരുട്ടത്ത്. കേറി ചേർത്തേട്ടാ. തിരിച്ചു വരാൻ കഴിയുമെന്ന് കരുതിയതല്ല, അതുപോലെയായിരുന്നു എന്റെ ശരീരത്തിൽ അവന്റെ പ്രകടനം. ഏതായാലും മരിച്ചില്ലല്ലോ, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, നിങ്ങളെ എല്ലാവരും എനിക്ക് കാണാൻ പറ്റിയല്ലോ. മരിക്കേണ്ടവനെ ജീവിക്കാൻ അനുവദിച്ചത് അമ്മേ എല്ലാ പ്രശ്നത്തിനും കാരണം. എന്ത് ചെയ്യാനാ, മരണത്തിലേക്ക് പോയവനെ കരള് കൊടുത്ത് സഹായിക്കാനും ആളുണ്ടായല്ലോ. സ്വത്തൊക്കെ എന്റെ പേരിൽ എഴുതി വെക്കുന്നതിന്റെ കലി തീർത്ത അവൻ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഒന്നും വേണ്ടെന്ന്. മോചിതയെ കുറ്റപ്പെടുത്തണ്ട, അതിനേക്കാളൊക്കെ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ മോള്. ബോധം വീണപ്പോ രോഹിണി പറഞ്ഞതും അതായിരിക്കും, എന്നെ കൊല്ലണമെന്ന്. ആ മോള് വാ. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ഉള്ളില് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളമ്മേ, നരന്റെ മരണം. അത് ഉടനെ സംഭവിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ മരുമകനെ നഷ്ടപ്പെടും. ഉറപ്പായിട്ടും നരൻ ശരത്തേട്ടനെ കൊല്ലും. അച്ഛന് വയ്യ മോളെ. മോള് ശരിക്കും ക്ഷീണിച്ചല്ലോ, ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? അച്ഛനെ കാണാത്തോണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അച്ഛനെ കൊല്ലാൻ വേണ്ടി നടക്കുക ആ വാക്കത്തി നേരെ. അതിനവനെ പറഞ്ഞുവിടുന്ന ആരാന്നറിയോ മോക്ക്? ആരാ? മോളുടെ അമ്മ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആഹാ, എത്തിയോ? മോള് കരുതി ഇനി അച്ഛനെ കാണാൻ പറ്റില്ല. മരണം തലനാരിഴക്കിലെ വഴുതി മാറിയത്. അച്ഛൻ റെയിൽവേ ട്രാക്കിൽ കിടന്നപ്പോ ട്രെയിൻ പാളം തെറ്റിയത് മോളുടെ പ്രാർത്ഥന കൊണ്ടാ. ശരിക്കും സുഖയാ ശരത്തേട്ടാ.
നിന്റെ ആങ്ങളെ പുറമേ പരിക്കേൽപ്പിക്കാതെ അകത്തുള്ള അവയവങ്ങൾക്ക് പരിക്കേൽപ്പിക്കാൻ മിടുക്കനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോ അനുഭവത്തിലൂടെ അറിഞ്ഞു. ഏതാണ്ട് അല്പപ്രാണനായിട്ടാ കൊണ്ടിട്ടത്. എന്നിട്ടും ഇത്തിരി ജീവനുണ്ടായിരുന്നു അവയവങ്ങൾക്കൊക്കെ. ആ ജോസിന്റെ അനിയൻ മരിച്ചപോലെ മരിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങ് പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു ശരത്തേട്ട മടങ്ങി വരണേന്ന്. എന്നുവെച്ചാ ശരത്തേട്ടൻ ഇവിടെ ഇല്ലെങ്കിലേ എന്റെ ബലം പോവില്ലേ. ഞാൻ മോളോട് പറയുകയായിരുന്നു അമ്മയെ എന്നെ കൊല്ലാൻ ആളെ വിട്ടെന്ന്. അതേ മോളെ, മോളുടെ അച്ഛനെ ഇല്ലാതാക്കാൻ നോക്കുന്നതേ മോളുടെ അമ്മ തന്നെയാ. ആന്റിന്റെ ചേട്ടനല്ലേ അങ്ങനെയെല്ലാം ചെയ്യുന്നത്? ആ അതെ മോളെ, പക്ഷെ ആന്റി പറഞ്ഞിട്ടൊന്നുമില്ല, മോളുടെ സ്വന്തം അമ്മ പറഞ്ഞിട്ടോ. ശരത്തേട്ട റെസ്റ്റ് എടുക്കേ. അച്ഛനൊന്ന് കിടക്കട്ടെ മോളെ. അങ്ങനെ അവൻ വന്ന സ്ഥിതിക്ക് നീ ഇനി വില പേശണം. നരം കൊല്ലാൻ നടക്കുന്നതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വത്തെല്ലാം കൈ വന്ന സ്ഥിതിക്ക്. നല്ല തല്ല നരേട്ടൻ കൊടുത്തത്. എന്തോ ഇത്തിരി ഭാഗ്യമുണ്ട് അവന്, അവന് മാത്രല്ല നമുക്കും. അതുകൊണ്ട് വാക്കത്തിൽ നരന് കുറച്ച് ജീവൻ ബാക്കി വെക്കാൻ തോന്നിയത്. എന്തായാലും ആളിങ്ങ് തിരിച്ചെത്തിയല്ലോ, എത്രയും പെട്ടെന്ന് നീ പറഞ്ഞതൊക്കെ ചെയ്യണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ നിനക്കൊരു ഉറപ്പ് വേണ്ടേ? നിന്റെ കെട്ടിയവൻ എപ്പോഴാ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എന്റെ കാര്യം ശരിയാക്കിക്കോളാം. അമ്മ അച്ഛനോട് പറ, കുറച്ച് വിറക് ശേഖരിച്ചു വെക്കാൻ. അതെന്തിന്? ശരത്തിനെ തല്ലിയത് അമ്മയുടെ മോനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഏത് നിമിഷം അവനെ കൊന്നോണ്ട് വന്ന് ഇടാം. അപ്പൊ പിന്നെ ചിതകൂട്ടം വിറക് തേടി നടക്കണ്ടല്ലോ. അതാ അവന്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ അവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അനുഭവിക്കട്ടെ. ഇത് കാരണം എന്നെയും ശത്രുവിനെ പോലെ കാണും നന്ദേട്ടൻ. അതിനിടയില് ശരത്ത് കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തിരിയും. പിന്നെ കൊല ചെയ്യപ്പെടാൻ പോകുന്നത് അവനോ? എന്തായാലും പെട്ടെന്ന് ആരുടെയെങ്കിലും ഒക്കെ മരണം നടക്കും. ഈശ്വര, തേടാത്ത വള്ളിക്കാലി ചുറ്റി. ഹലോ, ഒന്ന് നിന്നേ. എന്നെ പരിചയമില്ലേ? ഇല്ല. അതെന്താ പരിചയമില്ലാത്ത? പരിചയമില്ലാത്തോണ്ട് തന്നെ. എന്നാ എനിക്ക് കുട്ടിയെ നല്ല പരിചയോ? നമ്മളൊരിക്കെ പൊന്മുടിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ വീട്ടിലും. ഓ, അന്നത്തെ രംഗങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. തനിക്കിപ്പോ എന്താടോ വേണ്ടത്? ചോദിച്ചാ തരുവോ? അല്ല, കുട്ടിയുടെ സ്നേഹം മാത്രം മതി എനിക്ക്. പറ്റുമോ അത് തരാൻ? പറ്റിക്കും ഞാൻ, കാരണം നോക്കി. എന്നാലും കുഴപ്പമില്ല, ടച്ച് ചെയ്തോളൂ പ്ലീസ്. ഞാനല്ല ടച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ തന്നെ ഒരുത്തൻ ബാപ്പയായിട്ട് വീട്ടിൽ നിലനിർത്തിയിട്ടുണ്ടല്ലോ, ആ വീട്ടുകാർ തന്നെ മിക്കവാറും ശരിപ്പെടുത്തും കാര്യങ്ങളൊക്കെ അറിയുമ്പോ. എന്റെ കുട്ടി കഥകളൊക്കെ എനിക്കറിയാം. ശരത്ത് ആശുപത്രി വിട്ടാലും അധികം നാളൊന്നും ഇവിടെ നിൽക്കത്തില്ല. അങ്ങനെ വരുമ്പോ കുട്ടിക്കൊരു തുണ വേണ്ടേ? ഐ മീൻ മീൻസ് സഹായത്തിനൊരാൾ വേണ്ടേ? വിരോധമില്ലെങ്കിൽ ആ സ്ഥാനത്തെ എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ? ഞാൻ നല്ലൊരു പയ്യനാ. എന്നെ ആര് പറഞ്ഞു? ഞാൻ ഒരുപാട് വട്ടം എന്നോട് തന്നെ പറഞ്ഞിരുന്നു. വല്ലവന്റെയും ബാപ്പയായി അഭിനയിക്കുന്ന തനിക്ക് ഇപ്പൊ തന്നെ മറ്റു ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അതൊന്നും ബലമില്ലാത്ത ബന്ധങ്ങളാ, ഒന്ന് ബലപ്പിക്കണമെന്നുണ്ട്. സത്യം ആരെങ്കിലേക്ക് ഒന്ന് സ്നേഹിക്കണമെന്നുണ്ട്. അതിനൊരു അവസരം തന്നൂടെ? ഞാൻ പൊന്നുപോലെ മോളെ നോക്കിക്കോളാം, പൊത്തിപ്പിടിച്ചോളാം. ഇനി എന്നെ ശല്യം ചെയ്താ താ അകത്താ. തന്നെ പോലൊരു കിളവനെ തൽക്കാലം എനിക്ക് തുണയ്ക്ക് വേണ്ട. വേണ്ടേ? പിന്നെന്തിനാ ഹോട്ടലിൽ വെച്ച് അങ്ങനെയൊക്കെ കാണിച്ചത്?
എന്നെ മോഹിപ്പിച്ചെന്തിനായിരുന്നു? ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ മോനും ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയും. അത് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാ മതി. അതെ പോകല്ലേ, നിക്ക് പറയട്ടെ പറയട്ടെ. എന്താടോ ഈ മുഖം നോക്കി നിൽക്കാൻ തന്നെ ഒരു ചന്തമുണ്ട്. പ്ലീസ് അതിനെങ്കിലും എന്നെ അനുവദിക്കൂ. ഞാൻ മാത്രമല്ല ഒരുപാട് ചന്തമുള്ള പെൺകുട്ടികൾ വരും, അവരെ തടഞ്ഞു നിർത്തി നോക്കിയാ മതി. ഇനി എപ്പോഴാ കാണുന്നേ? താൻ പെട്ടിയിലാവുമ്പോ. അതിനു മുമ്പ് എന്നൊന്ന് പ്രീതിപ്പെടുത്തി കൂടെ. നടന്നു വരുമ്പോ തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുവാ. എന്താണോ പ്രാന്താണെന്ന് തോന്നുന്നു. ആർക്ക്? എനിക്ക്. അപ്പൊ ശരി, ഓക്കെ. മുനക്കെ വരാൻ കണ്ട സമയം കെട്ടവന്മാര് പോയില്ലേ. വാടാ. ഓ, ഇങ്ങനൊരു ജന്മം വൃത്തികെട്ടവൻ. കൊണ്ടോട്ടി പട്ടുമ്മാട പുന്നാര മോളല്ലേ ഐഷ, നമ്മുടെ ഐഷ. കൊണ്ടോട്ടി കാലമാട പുന്നാര മോൾ ഐഷ. ഐഷോ, ശരിക്കും കിട്ടിയോ? എന്ത്? നാണല്ലോ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പിന്നാലെ എങ്ങനെ പോവാൻ? സ്വന്തം പ്രായത്തെ കുറിച്ചെങ്കിലും ഒരു ബോധം വേണ്ടേ? പ്രായത്തെ കുറിച്ച് ബോധം വന്നാലേ പ്രായമായെന്ന് തോന്നും. എപ്പോഴും ഇങ്ങനെ ചെറുപ്പക്കാരനായിട്ട് നടക്കുന്നതാ എനിക്കിഷ്ടം. അല്ല, വല്ലതറിഞ്ഞായിരുന്നോ? അന്നെയൊക്കെ പിടിച്ച് പോലീസ് ലേപ്പിക്കാ വേണ്ടത്. ആ പെണ്ണ് ശരിയല്ല മോളെ. അതെ, അന്ന് ഹോട്ടലിൽ വെച്ച് എന്നെ കയ്യും കലാശവും കാണിച്ച് കറക്കെടുക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നല്ല പുള്ള ചമഞ്ഞ നടക്കുക, ഒന്നും അറിയാത്ത പോലെ. ഒരു സ്കൂൾ ടീച്ചറാ. എന്നാലും പെണ്ണല്ലേ, കെട്ടിയവരാണെങ്കിൽ വഴി വളച്ചു പോയി. അതെങ്ങനെ അനക്കറിയാം? അല്ല, അവരുടെ കെട്ടിയവരെ എനിക്കറിയാം. നാട് നീളെ പെണ്ണും കെട്ടി നടക്കണ ഒരുത്തരവൻ. അന്നെ പോലെന്ന് പറഞ്ഞാ പോരെ. ഞാനൊക്കെ എത്രയോ ഭേദം. ഇത് എവിടെയെങ്കിലും മുങ്ങിയാലേ ഒരു പെങ്കോച്ചിനും കൂടെ പൊങ്ങത്തുള്ളൂ. അതുകൊണ്ട് ആ കൊച്ചിനൊരു തലോടൽ, ഒരാശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് വന്നത്. അതാ കൊച്ചിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അത് പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അതാണല്ലോ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം. രോണിയച്ചിന് സുഹൃത്ത ഒരു ഇപ്പൊ എന്റെ, അതുകൊണ്ട് ഒരു വെറുതെ വിടണം. അയ്യോ, ഞാൻ വെറുതെ വിട്ടത്, ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ മർമ്മശലമൊക്കെ നമ്മക്ക് അറിയാം. അയ്യോ, വീണ്ടും പാല വെട്ടേണ്ടി വരുമോ? ചിലപ്പോ ബായ വെക്കേണ്ടിയും വരും. ഏത്തവാഴ വേണോ പാളയം കുടം വേണോ? ഏതാന്ന് പറഞ്ഞാ മതി, അത് വയ്ക്കാം. തെങ്ങും തയ്യാണേ അങ്ങനെ. ഇനി അതിൽ തന്നെ ഗൗളി തെങ്ങണല്ലേ മണ്ടരി പോയത് എങ്ങാണാ? ഇനി അടുത്ത പാളയം. പിന്നെ പോടുന്ന് ബാപ്പാന്റെ സ്വഭാവം മോനും ഉണ്ടാ മോളെ? എന്താ, എനിക്കിപ്പൊ അങ്ങനെയൊക്കെ ഒരു സംശയം. മോളെന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല ഉമ്മ, ഞാൻ പോയിട്ട് വരാം. എന്തൊരു വേദനയമ്മേ, ഇടിച്ചപ്പോഴേ അങ്ങ് തീർന്നാ മതിയായിരുന്നു. ഇതൊരു വല്ലാത്ത വേദന തന്നെയാ. എന്റെ സ്വത്തെല്ലാം പോയി. ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തവന് തന്നെ അത് കൊടുത്തു. ഞാൻ മരിച്ചിട്ട് എന്റെ പ്രോപ്പർട്ടി അവന് കിട്ടിയാ മതിയായിരുന്നു. എന്നാലും ശരത്തിനൊപ്പം ഒന്നിച്ച് ജീവിക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ മോളെ? മരിച്ചാലും അങ്ങനെ തോന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ട് ഡോക്ടർ. കുറച്ചു നിന്ന് മരുന്ന് കഴിച്ചാൽ മതി, മാറും കേട്ടോ. ഡോക്ടർ,
ജോർജ് ഡോക്ടറെ ഇന്ന് കണ്ടില്ലല്ലോ. രണ്ടു ദിവസം ഇനി കാണില്ല. രോഹിണിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ബാക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. വീഴ്ചയുടെ ആഘാതം അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാം ശരിയാകും കേട്ടോ. കുറച്ചു ദിവസം കിടക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വരാം. ശരത്തിനെ സങ്കടപ്പെടുത്തിയതിന്റെ ദോഷങ്ങളാ ഇതൊക്കെ. അത്രയ്ക്ക് നിന്നെയും ലച്ചുമോളെയും സ്നേഹിക്കുന്നുണ്ടാ പയ്യൻ. സ്നേഹം എങ്ങനെ അവൻ ഇപ്പോഴും പിടിക്കപ്പെടാതെ നടക്കുന്നത്? അതോർക്കുമ്പോ എനിക്ക് അത്ഭുതമാ. എന്ത് പിടിക്കപ്പെടുന്ന നീ പറയുന്നേ? അവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയോ അമ്മയ്ക്ക്? മിണ്ടരുത് നീ. ഈ അവസ്ഥയായതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിക്കുന്നേ. അത് എന്റെ മരുമോനെ ദുഷിക്കുന്നത് കേൾക്കാനല്ല. ഇത്തിരി ഭാഗ്യമുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ ജീവനോടിരിക്കുന്നേ. അല്ലെങ്കിൽ തീർന്നേനെ. തീരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അമ്മ പറഞ്ഞത് ശരിയാ, ഒരിത്തിരി ഭാഗ്യമുണ്ട് അവന്. എടി, നിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അവൻ? പാവം, അതുപോലൊരു മഹാപാപിയായി പോയി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഇപ്പൊ ഓരോന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് ദേഷ്യം വരും. എന്നാ ഞാൻ പറഞ്ഞത് സത്യമാ. കുറച്ചുനാൾ കഴിയുമ്പോ എന്നെ കണ്ട് ശപിക്കും നിങ്ങളൊക്കെ അവന്. ഈ ലോകത്ത് ഇത്രയും നീചനായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ ജീവിച്ചിരുന്നാലും ഇത്തിരി ശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തല്ലിയത് ഓനൊക്കെ ജീവിക്കുന്നരേട്ടാ. ദുഷ്ടന്മാർക്ക് ദൈവം ആയുസ് കൂടുതൽ കൊടുക്കും. അവന്റെ മൊബൈല് കുറച്ചു ദിവസമായിട്ട് സ്വിച്ച് ഓഫാ. ഇനി ജീവനോടെ മടങ്ങി വരുന്ന അവന്റെ മുഖം കാണാൻ വയ്യ. സ്വത്തല്ല അവന്റെ പേരിലൂടെ ആയതുകൊണ്ട് ഇനി അവൻ മരിക്കേണ്ടത് ആവശ്യമാണ്. അല്ല, നിങ്ങൾ രണ്ടാളും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രഹനക്ക് ശരത് ആരാണെന്ന് നന്ദന് കാട്ടിക്കൊടുക്കാൻ പറ്റും. ശരിയാ, പക്ഷേ ഇവിടെ എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കണില്ല നന്ദേട്ടൻ. പിന്നെ എനിക്കത് വീട്ടിലുള്ളവരെ ധരിപ്പിക്കാനും പറ്റാത്ത അവസ്ഥയാ. ഒന്ന് രണ്ടാൾക്കാരുടെ നന്ദൻ എന്നെ കുറിച്ച് തിരക്കി. ഏത് നിമിഷവും അവന്റെ കയ്യിൽ ഞാൻ അകപ്പെട്ടെന്ന് വരാം. പോന്ത് കൂട്ടെ എനിക്കൊപ്പമുണ്ട്. എങ്കിലും തരം കിട്ടിയ നന്ദ എന്നെ കാച്ചിക്കളയും, അതെനിക്ക് നന്നായിട്ടറിയാം. തരം കിട്ടിയ നന്ദ എന്നെ കാച്ചിക്കളയും, അതെനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഞാൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ രോഹിണിയുടെ കാര്യം അറിയാമല്ലോ. പെട്ടെന്നൊന്നും അയാൾ എനിക്കൂല. അവിടെ നിങ്ങൾ രണ്ടാളും കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. പിന്നെ ഒന്ന് നോക്കരുത്, അവൻ പിടിക്കപ്പെടണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരികയാണെങ്കിൽ സംശയം വേണ്ട, സ്വത്ത് വിറ്റിട്ട് അവൻ മുങ്ങും. അങ്ങനെ ഓന് മുങ്ങാൻ പറ്റുമോ ചേച്ചി? നമ്മൾ എത്ര ശ്രമിച്ചാലും അവന്റെ ബുദ്ധി അതിനൊക്കെ മുകളില. അവൻ മരിക്കാതെ മടങ്ങി വന്നാ സ്നേഹത്തോട് അടുത്ത് വിളിച്ചിട്ട് അവനെ എങ്ങനെയെങ്കിലും വക വരുത്തുന്നതാ നല്ലത്. അങ്ങനെ ഓ മരിക്കാനായി നിന്ന് തരത്തില്ല. പ്രത്യേകിച്ച് നമ്മളെ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തില് ഇനിയിപ്പോ ഓ നമ്മളെ കൊല്ലുമെന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ കൊന്നു കഴിഞ്ഞല്ലോ, ഇനി ഇതിനപ്പുറം എന്ത് ചെയ്യാനാ? ഞാൻ പോയി ഒന്ന് നന്ദേട്ടനെ കാണാം. ഒന്നും വിട്ടു പറയത്തില്ല. പക്ഷേ സംസാരത്തിനിടയില് ശരത്തിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നാലോ?
നന്ദേട്ടൻ മൊത്തത്തിൽ ഒന്ന് മാറി വന്നതാ. പുറത്തൊക്കെ നമ്മൾ ചുറ്റാനും തുടങ്ങിയതാ. അതൊക്കെ ഇപ്പൊ വീണ്ടും നിന്നു. ചുറ്റാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. എന്താ നന്ദേട്ടന് ഇപ്പൊ പറ്റിയത്? മൊത്തത്തിലൊരു സുഖമില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇനിയിപ്പം വിഷുവും വരാറായി. ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ വീടിന് സംഭവിച്ചു പോയ താളം തെറ്റലെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം ശരിയാവും നന്ദേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ ജനനത്തോടെ എല്ലാം ശരിയായി വരും. നന്ദേട്ടാ, ദേ നോക്ക്, വരുന്നൊരുത്തി. ശരത്തേട്ടന്റെ കാര്യം അറിയാൻ വേണ്ടി വരുന്നതായിരിക്കും. എന്താടി? അല്ല, നന്ദേട്ടൻ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വന്നതാ. ഇവിടെ പ്രത്യേകിച്ച് നിനക്കറിയാൻ വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം അറിയണമെങ്കിൽ നീ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ല. അല്ല, ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി നന്ദേട്ടൻ രോഹിണിയച്ചിയെ കൊണ്ട് പ്രമാണത്തില് ബലമായി വിരലടയാളം പതിപ്പിച്ചുവല്ലേ. അതിനെന്താ, അവളുടെ കയ്യില് സ്വത്തിരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നി, അതുകൊണ്ട് കൊടുക്കേണ്ട ആള് കൊടുത്തു. വെട്ടിത്താ നന്ദേട്ടൻ കാണിച്ചോണ്ടിരിക്കണേ. അവസാനം എഴുതി വാങ്ങിയ സ്വത്തും കൊണ്ട് അയാൾ അങ്ങ് മുങ്ങും. മുങ്ങിക്കോട്ടെ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ സകല ദൈവങ്ങളോടും മരിക്കണേന്ന് പ്രാർത്ഥിച്ചതുമാണ്. നന്ദേട്ടന്റെ ദൃഷ്ടിയിൽ രഹിനിയും ഇപ്പൊ രോഹിണിയുടെ ഗണത്തിലാ. അതൊരു ചെറിയ കാര്യമല്ല. ദാമ്പത്യം ഇല്ലാതായ നന്ദന് അതേ രീതിയിൽ ജീവിക്കുന്ന ടീച്ചർ ഭാര്യയായിട്ട് വരൂ.